ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു. ചെയ്യാത്തുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ചെയ്യുക, അത് സാറിന് സെൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ കുറേ ഇലകളെ പറ്റിയാണ് പഠിക്കുന്നത്. ലീവ്സ് ഇവിടെ അതിൻ്റെ ബേസിക് ഷേപ്പുകൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർഗാനിക് ഷേപ്പുകൾ. അപ്പം നമ്മളതിനെ പെൻസിൽ ഡോട്ടിട്ട് അല്ലെങ്കിൽ അത് ആ ഡോട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുക. ഇവിടെ എന്നിട്ട് നിങ്ങൾ രണ്ട് രീതി ചെയ്യാം. ഷെയ്ഡിങ്ങിനായിട്ട് 6B പെൻസിലാണ്, അതുകൂടാതെ നിങ്ങൾക്ക് പെന്ന് ഉപയോഗിക്കാം. പെന്നെന്ന് വെച്ചാൽ ഇങ്ക് പെന്ന് ആയിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ രണ്ടും ഷെയ്ഡിങ്ങിന് ഉപയോഗിക്കാം. അപ്പം അതിൻ്റെ കളേഴ്സ് എനിക്കൊന്ന് മൂന്ന് വർക്ക് നമ്മൾ ചെയ്യണം. അപ്പം ഒന്ന് നമ്മുടെ ആലിൻ്റെ ഇല ഉണ്ട്, രണ്ടാമത് നമ്മുടെ എന്താണ് മുന്തിരി ഇല ഉണ്ട്, മറ്റൊന്ന് ഈ മരുപ്പച്ച പോലത്തെ ഒരു ഇലയാണ്, ആ ഇലയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ തരത്തിലാണ് മൂന്ന് ഇലകളെ പറ്റി കാണിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകതരം ഷേപ്പാണ് ഈ ഇലകൾക്ക്. അപ്പം അതിൻ്റെ രീതി, അതിൻ്റെ എൻഡ് ഭാഗം പ്യുവർ വൈറ്റ് ആയിട്ട് കിടക്കുന്ന ഹൈലൈറ്റ് ഭാഗം, ഇവയെല്ലാം പ്യുവർ വൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റുള്ള കളറുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഹൈലൈറ്റ് പ്യുവർ വെള്ള. അവിടെ കളറുകൾ ഉപയോഗിക്കാതെ പേപ്പർ വൈറ്റിലാണ് പ്യുവർ വൈറ്റ് എന്ന് സാറ് പറഞ്ഞത്. അപ്പം അവിടെ അത് അതുപോലെ തന്നെ ഉപയോഗിക്കാം ഷെയ്ഡ് കൊടുക്കാതെ. അപ്പം എങ്ങനെയാണെന്ന് നോക്കുന്നത്, ഇതിൻ്റെ ഒരു ബേസിക് ഷേപ്പ് കണ്ടോ വന്നിങ്ങനെ കിടപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഷേപ്പ്, അതാണ് ഇതിൻ്റെ ബേസിക് ഷേപ്പ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുന്തിരിയുടെ ഇലയുടെ ഈ ബേസിക് ഷേപ്പ്. നോക്കിക്കേ, ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരേ മെഷറിനനുസരിച്ചാണ് അളവുണ്ട്, അതിനനുസരിച്ച് രണ്ട് സൈഡിലോട്ടും പോകുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ദൂരോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് പോകും. ആ ലീഫിൻ്റെ ലീഫ് വേരിയേഷൻസ് അനുസരിച്ച് എങ്ങനെ ഈ എൻഡ് ഭാഗങ്ങൾ സൈഡിൽ നിന്നുണ്ട്, ഇത് കണ്ടോ ഈ ഭാഗങ്ങൾ തിരിച്ചാണ് ഇങ്ങനെ ചെയ്യ ഈ തരത്തിൽ ചെയ്യുന്നു. മുകളിലേക്ക് പോകുന്ന രണ്ട് സൈഡിലോട്ടും ചെയ്യുന്നു, അല്ലെ ഈ ഭാഗത്തും ഷെയ്ഡ് കൊടുക്കുന്നു. അങ്ങനെ മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഷെയ്ഡ് പോയേക്കുന്നത്. അതുപോലെ ഈ തണ്ടേൽ പോയേക്കുന്ന റൗണ്ട് ഷെയ്ഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇത്, ഈ ലീഫ് ഒരു പ്രത്യേക ശൈലിയാണ്. നമ്മൾ ചില ചെടികളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്, അതേ രീതിയിൽ ആകൃതിയിലാണ് ഇതിൻ്റെ ഷേപ്പ്. മരുപ്പച്ച പോലത്തെ ഒരു തരം ചെടി ഇതേ ടൈപ്പിലാണ്. അപ്പോൾ അത് വന്നേക്കുന്ന ഡബ്യുക്കയുടെ ഇല ഉണ്ട്, അത് ഇതേ ഒരു ഷേപ്പിലാണ്. അപ്പം ഈ തരത്തിലാണ് നമ്മളിങ്ങനെ ക്രോസ് കട്ടിങ് പോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ആദ്യം ഫിനിഷ് ചെയ്യണം, ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ലൈൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. നോക്കണ്ട, വൈറ്റ് കിടക്കുന്ന ഭാഗങ്ങൾ പ്യുവർ വൈറ്റായിട്ട്, ഈ ലൈൻസിൻ്റെ ഇടയ്ക്ക് പോയക്കുന്ന ഭാഗങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഈ സൈഡിൽ ലൈറ്റായിട്ട് പോയക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതെല്ലാം ഇതിന് പ്രാധാന്യം അറിയിക്കുന്നത് കൂടുതൽ പെന്നിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം, ഇത് വേണമെങ്കിൽ ചെയ്യാം, ഇതിൽ വേണമെങ്കിൽ ചെയ്യാം. ഇത് റോസിൻ്റെ ലീഫാണ്, കണ്ടോ റോസിൻ്റെ ലീഫ് ഒരു പ്രത്യേക ശൈലിയാണ്. അല്ലെ, ചിരവയുടെ പല്ല് പോലിരിക്കുന്നതല്ലേ, കണ്ട് ചിരവത്തല്ലിയുടെ പല്ല് പോലിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ നമ്മുടെ നേച്ചറെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്.